വെൽക്കം ടു സർ വീട്ടിലേക്ക് ഷാനി. നീ എത്തിയിട്ടുള്ളത് ഒരു വിന്നിങ് റെസിപ്പി ആയിട്ടൊന്നുമല്ല, പക്ഷെ എല്ലാവരും ആവശ്യപ്പെടാറുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രൈ ഐറ്റമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷെ ഉൾഭാഗം ഒരു ജ്യൂസി ടൈപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ പിള്ളേർക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ പൊതുവെ ആവശ്യപ്പെടുന്നൊരായിട്ടാണ് ഈ ഒരു എരിപൊരി ചിക്കൻ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ എരിപൊരി ചിക്കന് ആദ്യമായി വേണ്ടത് ചിക്കനാണ്. ചിക്കൻ പീസസ് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. നമ്മൾ ചില്ലി കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്യിപ്പിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബ്രസ്റ്റ് പീസാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, എല്ലാ മസാലകളും നമ്മൾ ആദ്യം ചേർത്തിട്ട് കുറച്ച് നേരം മാരിനേഷൻ ചെയ്ത് വെക്കണം. ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി, വറുത്തത് വറുക്കാത്തത് അങ്ങനെയല്ല, നോർമൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർക്കുന്നത് എപ്പോഴും ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കന്. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയാണ്. നമ്മളെ വീട്ടിൽ പൊടിച്ചെടുത്താണെങ്കിൽ അത്രയും നല്ലത്, നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ. പിന്നെ ഒരു ടീസ്പൂണ് വറ്റൽമുളകിൻ്റെ, ചതച്ച വറ്റൽമുളകിൻ്റെ ക്രഷാക്കി എടുത്തതാണത്. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മളിവിടെ വേറെ കളറും ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം ചേർക്കുന്നുണ്ട്. എന്നാൽ എരിവ് അത്ര ഇല്ലല്ലോ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി ഒരു ചെറിയ പീസും വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ പീസും, അതുപോലെ തന്നെ ഈ ചുവന്നുള്ളി ഒരു നാലെണ്ണം എടുത്തിട്ട് ചതച്ചെടുത്തതും, ഒരു നാരങ്ങയുടെ ജ്യൂസും, പിന്നെ ഒരു മുട്ട എടുത്തിട്ട് അത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മഞ്ഞ മുട്ടയുടെ മഞ്ഞ കളയണമെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മാരിനേഷൻ ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ചെയ്ത് വെക്കണം. എങ്കിലേ ആ ചിക്കനിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ മസാലകളൊക്കെ പിടിച്ച് ഉപ്പും പുളിയും എല്ലാം കൂടെ ഉള്ള ചിക്കനായിട്ട് മാറുള്ളൂ. രണ്ട് മണിക്കൂർ ഞാൻ മാരിനേഷൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇവിടെ നല്ല, ഞാനിവിടെ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ ഓയില് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഷാളോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കന്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു രണ്ട് പപ്പടം എടുത്തിട്ട് അതിനെ സ്ട്രിപ്സ് ആക്കി മാറ്റിയിട്ട് ആ അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ അതേ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുത്തതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പപ്പടം. അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ നമുക്ക് തരും. കൂടാണ്ട് ഈ പപ്പടം കൂടാതെ തന്നെ നമ്മൾ ഈ വറ്റൽമുളക് അതേ എണ്ണയിൽ തന്നെ വറ്റൽമുളക് അങ്ങനെ തന്നെ വറുത്ത് കോരി ഈ പപ്പടത്തിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ്റെ മുകളിൽ. പിന്നെ കറിവേപ്പിലെടുത്തിട്ട് സെയിം ഓയിൽ തന്നെ, അതൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്, കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ എരിപൊരി ചിക്കൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു എരിപൊരി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.